മോളെ ത്രിവേണി, നീ ഉറങ്ങാൻ പോവായിരുന്ന? നല്ല ക്ഷീണം, എനിക്കൊന്ന് ഉറങ്ങണം. ക്ഷീണം കാണും, നല്ല ക്ഷീണം കാണും. മധുവിധമൊക്കെ കഴിഞ്ഞു വന്നതല്ലേ? എന്ത് മനസ്സിലായില്ല? നിനക്ക് മനസ്സിലാവില്ല, എനിക്കെല്ലാം മനസ്സിലായി. നീയും അർജുനും കൂടി കറങ്ങാൻ പോയ വിവരമൊക്കെ എനിക്കറിയാടി. മണ്ണിടിച്ചിലിന്റെ പേരും പറഞ്ഞ് ഒരു ദിവസം റൂമെടുത്ത് താമസിച്ചിട്ടല്ലേ നീ വരുന്നത്? എനിക്കെല്ലാം മനസ്സിലായടി. സത്യം ഞാൻ തെളിയിക്കും. നിങ്ങൾ തെളിയിക്കും. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യ. ഞങ്ങൾ ഒരുമിച്ചാ പോയത്. ഒരുമിച്ച് ഒരു റൂമിലാ താമസിച്ചത്. എന്തേ, തെളിയിക്കാൻ പറ്റോ? തെളിയിക്കും. നീ എന്നെ വെല്ലുവിളിക്കണല്ലേ? ആ അതെ, ഇത് വെല്ലുവിളി തന്നെയാ. രണ്ട് റൂം എടുക്കാന്നവൻ പറഞ്ഞതാ, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഒന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. മോളെ ത്രിവേണി, നിന്റെ ചേച്ചിയെ നിന്നേക്കാൾ വലിയ കരാട്ടക്കാരിയായിരുന്നു. ഇവിടെയുള്ള സകല ആൾക്കാരെയും വിറപ്പിച്ചു നിർത്തിയതാ. പക്ഷെ അഞ്ജുവിന്റെ മുന്നിൽ തോറ്റുപോയി. ഞാൻ പറയുന്നത് മാത്രമായിരുന്നു ഒരു സമയത്ത് നിന്റെ ചേച്ചി കേട്ടിരുന്നത്. അറിയോടി നിനക്കത്? അഞ്ജു പാടാൻ പറഞ്ഞാ പാടും, ചാടാൻ പറഞ്ഞാ ചാടും. അതായിരുന്നു നിന്റെ ചേച്ചിയുടെ അവസ്ഥ. നീ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാൻ സത്യം തെളിയിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. നീ ഇതുവരെ കിടന്നില്ലേ? എണീക്കണ്ട, അവിടെ ഇരിക്കേ. കിടക്കാൻ പോവായിരുന്നു ചേച്ചി. നീ എന്താടി ഇവിടെ? അല്ല, ത്രിവേണി കാലിന് വയ്യാണ്ടിരിക്കല്ലേ. എന്തെങ്കിലും ആവശ്യം വന്നാലോ ചോദിക്കാൻ വന്നതാ. നിന്റെ സംശയമൊക്കെ മാറിയോ? എന്തൊക്കെയായിരുന്നു നീ ഇവിടെ എഴുന്നള്ളിച്ചു നടന്നത്? മാറി, സംശയമൊക്കെ മാറിയട്ടെ. തീ ഇപ്പൊ ഒരു സംശയവും ഇല്ല. എന്നാ ഞാൻ പോട്ടെ ത്രിവേണി മോളെ. മോള് കിടന്നു. സത്യം ഞാൻ തെളിയിക്കടി. എന്താടി ഇന്ന് ഗോഷ്ടി കാണിക്കുന്നത്? എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നായിരിക്കും. നീ അതൊന്നും കാര്യാക്കണ്ട, കിടന്നോ. വെള്ളം എന്തെങ്കിലും വേണോ? വേണ്ട ചേച്ചി. എന്തേലും ഉണ്ട് ചേച്ചി വിളിക്കണം കേട്ടോ. കിടന്നു. കിടക്കാനാ? അല്ല, ഞാൻ കിടക്കാൻ പോവാന്ന്. ആ എന്താടി നിനക്കൊരു പരിഭ്രമം? എനിക്കോ? ആ ചേച്ചിക്ക് തോന്നായിരിക്കും. ഒന്നരയോളൊന്നും അത്ര നല്ലതിനല്ല. അവരൊന്നിച്ചാണോ പോയതെന്നൊന്നും അറിയില്ല, പക്ഷെ അവര് കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. അത് ശരിയാ. അല്ലേ പിന്നെ അരുൺചേട്ടൻ ജോലിക്ക് പോയ കാര്യം കുഞ്ഞമ്മ എങ്ങനെ അറിയും? ദേവോ, അഞ്ജു അവിടെ കണ്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറഞ്ഞോളാം. അഞ്ജു പലതവണയായിട്ട് എന്നോട് പറയുന്നുണ്ട് അർജുനും ത്രിവേണി ഒരുമിച്ചാ കറങ്ങാൻ പോയത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അഞ്ജു കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞോ? വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, പക്ഷെ ഒരു കാര്യമില്ലാണ്ടൊന്നും പറയില്ല. ഞങ്ങൾക്കും കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അർജുൻചേട്ടൻ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞു പോയത് കുഞ്ഞമ്മയെ കാണാൻ തന്നെ, അതുമാത്രം ഞങ്ങൾക്ക് അറിയൂ. അയ്യോ, മായ കുഞ്ഞമ്മ അങ്ങനെ അറിഞ്ഞാലേ വീടെടുത്ത് തിരിച്ചു വെക്കും. അതെന്തിനാ ഈ വീടെടുത്ത് തിരിച്ചു വെക്കണേ? ഒരു ഉപമ പറഞ്ഞതാടാ. മായമ്മ മാത്രല്ല, എന്റെ അമ്മ അറിഞ്ഞാലും കുഴപ്പ. അമ്മ അറിഞ്ഞ എന്തായാലും മായമ്മയുടെ ചെവിയിൽ എത്തിക്കും, അത് ഉറപ്പാ. അല്ല, അവളിപ്പോ എങ്ങനെ അറിയാനാ? എന്തായാലും അർജുനും ത്രിവേണിയും പറയില്ല, ഇനിയിപ്പോ നിങ്ങളായിട്ടും പറയാൻ പോകുന്നില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവരൊന്നിച്ച്. എന്തോ നോക്കിക്ക വളരെ, അത് കരിപ്പോ. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞേലേ അവർ രണ്ടാളും ഒന്നിച്ച് കറങ്ങാൻ പോയതാന്ന്. നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്?
ആ ത്രിവേണി. ത്രിവേണിയാ? ആ, അവളെ എന്നെ വെല്ലുവിളിച്ച് കഴിഞ്ഞാ ഞാൻ ഈ വിഷയം വിടുന്ന അവള് വിചാരിച്ചേ. പക്ഷെ ഞാനല്ലേ ആള്, ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കൊറച്ചു കഴിഞ്ഞാ ഒന്നും അറിയാത്ത പോലെ ഒരുത്തൻ കേറി വരുമല്ലോ. അർജുൻ, അവൻ വരട്ടെ, എല്ലാം ഞാൻ പൊളിച്ചെടുക്കും. എടി, നിനക്ക് ഇതൊക്കെ ചെയ്ത് എന്ത് കിട്ടാനാ? മനസുഖം കിട്ടും,